ഹയർ സെക്കൻഡറി അധ്യാപക സ്ഥലം മാറ്റത്തിൽ നിയമോപദേശം തേടി സർക്കാർ ഫെബ്രുവരിയിൽ ഇറക്കിയ സ്ഥലം മാറ്റ പട്ടിക അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ റദ്ദാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഹാത്തിഫ് ഉണ്ട്. ഹാത്തിഫ്, സർക്കാരിന് വലിയ തിരിച്ചടിയായിരുന്നു ഈ പട്ടിക റദ്ദാക്കൽ. ഒരു മാസത്തിനകം ഇത് പുതുക്കണമെന്നുള്ള നിർദ്ദേശം, പ്രത്യേകിച്ചും ജൂൺ 1 അധ്യാപകർക്ക് ജോലിയിലേക്ക് കയറാൻ കഴിയുന്ന രീതിയിൽ അങ്ങനെ പൂർത്തിയാക്കണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നിയമോപദേശം തേടിയിരിക്കുന്നത് ഇത് സാഹചര്യത്തിലാണ്. ശാലിനി, ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അധ്യാപക സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നത്. ഇതിൽ ആക്ഷേപമുന്നയിച്ച് അധ്യാപക സംഘടനകളും വിവിധ അധ്യാപകരും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ഇതിന് സ്റ്റേ നൽകുകയും ചെയ്തു. ഈ സ്റ്റേ ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഹൈക്കോടതിയെ വിദ്യാഭ്യാസ വകുപ്പ് സമീപിക്കുകയായിരുന്നു. എന്നാൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ തന്നെ ഇക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ തീരുമാനം, വിധി അന്നുണ്ടായിരുന്നത്. ഇതിന് രണ്ടാഴ്ച സമയം അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സമയം അതിക്രമിക്കുകയും ചെയ്തു. അതോടുകൂടി തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഈ ഉത്തരവ്, അതായത് സ്ഥലംമാറ്റ ഉത്തരവ്, രണ്ട് ദിവസം മുൻപേ റദ്ദാക്കിയിരുന്നു. ഈ റദ്ദാക്കൽ നടപടി ചോദ്യം ചെയ്ത് വീണ്ടും ഹൈക്കോടതിയിൽ പോകാൻ സർക്കാർ ഉചിതമല്ല എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിയമോപദേശം തേടാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയൊരു യോഗം ചേരുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിയമോപദേശം തേടാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശാലിൻ, ശരി, ഹാത്തിഫ്.